Hi, so good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. So, അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് ആക്ച്വലി ഇത്. കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുന്ന വീഡിയോ ആണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടേതായ ഒരു വിലയിരുത്തൽ നിങ്ങൾ നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ പോയിന്റ് ചെയ്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അപ്പോൾ കാര്യത്തോട്ട് കിടക്കാം. ഇപ്പോൾ നമുക്കറിയാം അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുന്നൊരു വ്യക്തിയെ നമ്മളെല്ലാവരും വിമർശിക്കുന്നുണ്ട്. ഞാനടക്കം നിങ്ങളടക്കം വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുമ്പോൾ പുള്ളിക്ക് ഒരുപാട് ആൾക്കാർ പുള്ളിയുടെ വീഡിയോസ് കാണുന്നവരുമുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പുള്ളീനെ ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ കോണ്ടൻസിന് ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിൽ ആൾക്കാർ ഈ പറഞ്ഞ അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലും, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു തരത്തിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആംഡോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തുടങ്ങാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഞാൻ കാര്യത്തോട്ട് കിടക്കാം. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പല ആൾക്കാരും അയച്ചു തന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അൺബോക്സിംഗ് ഡ്യൂഡിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഫുഡിൽ കോക്ക്രോച്ചിനെ വെച്ചിട്ട് പുള്ളി പ്രാങ്ക് ചെയ്തൊരു വീഡിയോ വ്യക്തിപരമായിട്ട് എനിക്ക് പല ആൾക്കാരും അയച്ചു തന്നിട്ട് എനിക്കത് കാണേണ്ടി വന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് അത് ഇഷ്ടം തോന്നിയില്ല, അല്ലെങ്കിൽ എനിക്കതൊരു ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് തോന്നിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്, ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു വഴിക്ക് പോയിട്ടില്ല. കാരണം നമ്മുടെ ഒരു താല്പര്യ മേഖല അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വഴിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുന്ന വ്യക്തിയും ഇപ്പോൾ കോണ്ടന്റ് കിങ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ പുള്ളീനെ റിയാക്ട് ചെയ്തിട്ടും എൻ്റർടൈനിങ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടും എൻ്റർടൈനിങ് ആയിട്ട് ട്രോൾ ചെയ്തിട്ടും അതേപോലെ തന്നെ വ്യക്തിഹത്യ എന്നുള്ള രീതിയിലും പല ആൾക്കാരും പുള്ളിക്കാരനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പയ്യൻ്റെ വീഡിയോ ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു. അവൻ്റെ തമ്പനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോടാ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവൻ തമ്പനിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പോടാ എന്ന് പറയുന്നൊരു വാക്ക് മോശം വാക്കാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു വ്യക്തി ആ ഒരു പോടാ എന്ന് പറഞ്ഞിട്ട് ആ തമ്പനിയിൽ ഇട്ടത് നമ്മൾ കാണുന്ന സമയത്ത് ഒരു അഗ്രഷനാണ് അവിടെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ അത് തുറന്നു നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിലും ആ പുള്ളിക്കാരൻ ഈ പറഞ്ഞ അൺബോക്സിനോട് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കോണ്ടന്റിനെ അല്ല ആക്ച്വലി അവിടെ വിമർശിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അവിടെ ആ പുള്ളി വേറെ ഏതൊക്കെയോ കാര്യങ്ങളിലോട്ടൊക്കെ പോയിട്ട് ഒരു വ്യക്തിഹത്യ എന്നുള്ളൊരു തരത്തിലോട്ട് പറയുന്നതായിട്ടും കളിയാക്കുന്നതായിട്ടും ഇൻസൾട്ട് ചെയ്യുന്നതായിട്ടുമാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയതെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അത് ഏത് ചാനലാണെന്നുള്ളൊരു കാര്യം ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല. കാരണം ആവശ്യമില്ലാത്ത പ്രൊമോഷൻസ് നടത്തിയിട്ട് എൻകറേജ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി ആംഡോസിൻ്റെ കാര്യം എടുക്കാം. ഈ പറഞ്ഞ ആംഡോസ് എന്ന് പറയുന്നൊരു വ്യക്തിക്കും ഏതൊരു വ്യക്തിയെയും ഏതൊരു വ്യക്തിയുടെ കോണ്ടൻസിനെയും വിമർശിക്കാനുള്ള എല്ലാ റൈറ്റ്സും നമ്മളെ എല്ലാവരെ പോലെ ഉണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി ഒരു വീഡിയോ ചെയ്തു, ഓക്കെ, അത് എൻ്റർടൈനിങ് ആയിട്ട് തോന്നി, ഞാനും എൻജോയ് ചെയ്തൊരു വീഡിയോ തന്നെയായിരുന്നു. രണ്ടാമത്തെ തവണയും ചെയ്തു, നമ്മൾ ആ ഒരു വഴിയിലോട്ട് പിന്നെ പോയില്ല. പിന്നെ മൂന്നാമത്തെ തവണയും ചെയ്യുന്നത് കണ്ടു, അത് ശരിയല്ല എന്ന് തോന്നി. നാലാമത്തെ തവണ ചെയ്തു, അഞ്ചാമത്തെ തവണ തന്നു. അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു തരത്തിൽ പുള്ളിക്കാരെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ വ്യൂ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ക്രിറ്റിസിസം എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു വ്യക്തിയെ ക്രിറ്റിസൈസ് ചെയ്യാം, പക്ഷേ ഒരാളുടെ പിന്നാലെ പോയി വീണ്ടും ഇരുന്ന് എന്താ പറയുക, ക്രിറ്റിസൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം ശരിയായിട്ടുള്ളൊരു പ്രവണതയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് ഒരു വ്യക്തിയെ വെറുപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്യുന്ന കാര്യം വെറുപ്പായിക്കോട്ടെ, പക്ഷെ അത് നമ്മൾ ഒന്നോ രണ്ടോ തവണ നമ്മളത് വിമർശിച്ചതിന് ശേഷം നമ്മൾ ആ വഴിയിലോട്ട് പോയിട്ട് വീണ്ടും കുത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു പ്രവണതയാണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി ചില ആൾക്കാർ പറയുമായിരിക്കും, അത് ചെറിയൊരു പയ്യനല്ലേ, അത് വിട്ട് കളഞ്ഞൂടെ എന്ന് ചോദിക്കുകയായിരിക്കും. ശരി, അതൊരു ചെറിയ പയ്യനാണ്. ഒരു ചെറിയ പയ്യനായതുകൊണ്ടാണ് വിട്ട് കളയാൻ ഞാനും മടി കാണിക്കുന്നത്. കാരണം ഒരു ചെറിയ പയ്യൻ, ഒരു 10 വയസ്സ് 12 വയസ്സ് പയ്യൻ വീഡിയോ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇരുന്ന് പറയുന്നത്. പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ ഇടയുണ്ടാവുന്നുണ്ട്. പലതരത്തിൽ കാഴ്ചപ്പാടുള്ള ആൾക്കാർ ഇത് കാണാൻ ഇടയുണ്ടാവുന്നുണ്ട്. അവൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ തന്നെ അത് കാണാൻ ഇടയുണ്ടാവുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും അതൊരു എൻകറേജ്മെൻ്റ് ആവും. കാരണം ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനത്തെ ഒരു തരത്തിൽ ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു കോണ്ടന്റിനെതിരെ ഇങ്ങനത്തെ ഒരു തരത്തിൽ പ്രതികരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വൈറലാവാൻ പറ്റും എന്നുള്ളൊരു ധാരണ വന്ന് ഇതേപോലെ ഒരുപാട് പിള്ളേരങ്ങ് ഇറങ്ങിയിട്ട് ഇവിടെയുള്ള യൂട്യൂബേഴ്സിനെ ആണെങ്കിലും ഇവിടെയുള്ള പല ആൾക്കാരെയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ വിമർശിക്കാൻ വേണ്ടി തുടങ്ങി 4, 5, 6 വീഡിയോസ് ഒരാൾക്കെതിരെ ഇടാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിൽ പോകും എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ആംഡോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ തമാശയായിട്ട് എടുത്തുകൂടെ, എൻ്റർടൈനിങ് ആയിട്ട് എടുത്തുകൂടെ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ടാവാം. അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റർടൈനിങ് ആയിട്ട് എടുക്കാം. എത്ര തവണ എൻ്റർടൈനിങ് ആയിട്ട് എടുക്കണം? ഒരു തവണ എടുക്കാം, രണ്ട് തവണ എടുക്കാം, 3 തവണ എടുക്കാം,
പിന്നെയും പിന്നെയും ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ രണ്ട് തവണ മൂന്ന് തവണ ചെയ്തപ്പോൾ ക്രിറ്റിസിസം ആണെന്നുള്ള കാര്യം നമുക്ക് വിചാരിക്കാം. നാലും അഞ്ചും തവണ പോണ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്യക്തിഹത്യ എന്നുള്ളൊരു തരത്തിലോട്ട് തന്നെയാണ് പോകുന്നത് എന്ന് ഒരു കോമൺ സെൻസും സാമാന്യ ബോധമുള്ളവനും അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആ ഒരു വ്യക്തിയുടെ പാരൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. പബ്ലിക് ഒരിക്കലും ഈ കുട്ടിയെ പറഞ്ഞ് നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കത്തൊന്നുമില്ല. പക്ഷേ അവർ കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഉണ്ടാവും. പക്ഷെ ആ ഒരു കൈയടിയും പ്രോത്സാഹനവും ഒക്കെ ഇപ്പം ഉള്ള ഒരു കാര്യം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഭാവിയിൽ ഇതൊന്നും ഉണ്ടാവുന്നൊരു കാര്യമല്ല. വീട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് പറയാനുള്ളൊരു കാര്യം, കുട്ടി എന്ന് പറയുന്നൊരു കുട്ടിക്ക് അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട്. പക്ഷെ അവർ പറയുന്ന വാക്കുകളാണെങ്കിലും അവരൊരു വ്യക്തിക്കെതിരെ ഉന്നയിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഹെൽത്തി ആയിട്ടാണ് ഒരു വ്യക്തിയെ ക്രിറ്റിസൈസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യങ്ങളെല്ലാം പാരൻസ് അവരുടെ വീഡിയോ കണ്ട് വാച്ച് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു അറിവും അനാലിസിസും ഒക്കെ ചെയ്തിട്ട് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ആൾക്കാർ വിമർശിച്ചു തുടങ്ങും, കുട്ടിയുടെ ഭാവിയാണ്. കുട്ടി ഇപ്പം തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ ഒരു തരത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിൽ അത് പുള്ളിയുടെ മെൻ്റൽ ഹെൽത്തിന് ബാധിക്കാൻ സാധ്യതയുണ്ട്, പഠിപ്പിന് ബാധിക്കാൻ സാധ്യതയുണ്ട്, അതേപോലെ തന്നെ വേറെ ചിന്താഗതികളുടെ കാര്യത്തിൽ ബാധിക്കാൻ സാധ്യതകളും എല്ലാം ഉള്ള കാര്യം ഇപ്പോൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൊരു കാര്യം വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ പറഞ്ഞ എന്താണ് പറയുക, ആംഡോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള താല്പര്യവും ഇഷ്ടവും കൊണ്ടാണ് പല ആൾക്കാരും ആംഡോസിനെ സപ്പോർട്ട് ചെയ്യുന്നതും പവറാണ് മാസാണ് എന്നൊക്കെ പറയുന്നതെന്നുള്ള നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായൊരു കാര്യമാണ്. റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുപ്പുള്ളൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റാത്ത ഇരിക്കുന്ന സമയത്ത് അത് വേറൊരു വ്യക്തി അത് ഇരുന്ന് പറയുന്നത് കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവുമാണ് ആക്ച്വലി ഇപ്പോൾ ആംഡോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സപ്പോർട്ടായി മാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അതായത് അൺബോക്സിംഗ് ഡൂഡിനെ പൊതുവേ പല ആൾക്കാർക്കും ഒരു താല്പര്യ കുറവുള്ളത് കൊണ്ടും വെറുപ്പുള്ളത് കൊണ്ടും ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഹെൽത്തി അല്ലാത്ത തരത്തിലും ഹെൽത്തി ആയ തരത്തിലും എല്ലാം ക്രിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഒരുപാട് തരത്തിൽ എന്താണ് പറയുക സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സപ്പോർട്ടാണ് ആംഡോസിൽ കാണുന്നത്. ഇപ്പം ഈവൻ ഞാനാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ അൺബോക്സിൻ്റെ ഉടനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു തലത്തിൽ അല്ലെങ്കിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് ഫാക്ട് സഹിതം അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു തരത്തിൽ നമുക്ക് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനും ഒരു അതിർവരമ്പുകളുണ്ട്. അതിൽ അപ്പുറം നിന്ന് വർത്തമാനം പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഹെൽത്തി ക്രിറ്റിസിസം എന്നുള്ളൊരു കാര്യത്തിൽ നിന്ന് വിട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് വ്യക്തിഹത്യ എന്നുള്ളൊരു തരത്തിലോട്ട് ആക്ച്വലി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ആംഡോസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. ആ സപ്പോർട്ട് കിട്ടുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള സീരീസ് അല്ലെങ്കിൽ ഇപ്പോൾ അൺബോക്സിംഗ് ഡ്യൂഡിനെ റോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തരത്തിൽ ചെയ്യുന്ന വീഡിയോ ആയി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാ ഒരു കാര്യവും ഇവിടെ ശാശ്വതം എന്ന് പറഞ്ഞൊരു സംഭവമല്ല. ഇത് പുള്ളി വേറൊരു തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഇതുപോലെ നാലും അഞ്ചും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി തുടങ്ങുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ തന്നെ ഈ ഒരു ആംഡോസ് എന്ന് പറയുന്നൊരു പയ്യനെതിരെ വർത്തമാനം പറയാനും ക്രിറ്റിസൈസ് ചെയ്യാനും പബ്ലിക്കിൽ തെറി വിളിക്കാനുമുള്ള സാധ്യതകളും എല്ലാം ഉണ്ട്. അതൊരു കൊച്ചു പയ്യനാണ് എന്ന് തന്നെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. ആ വ്യക്തിയുടെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഒരുപാട് ആൾക്കാർ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ ഞാൻ വിളിക്കുന്നത് കണ്ടായിരുന്നു. ഒരിക്കലും അത് ചെയ്യാൻ വേണ്ടി പാടില്ല. ആ ഒരു കുട്ടിയുടെ പ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരിക്കലും അവരെ പോയിട്ട് തെറി വിളിക്കാനോ ചീത്ത വിളിക്കാനോ നിൽക്കുന്നതിൽ ഞാൻ യോജിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നത് ആംഡോസ് പറയുന്ന കാര്യം ശരിയല്ലേ, ആംഡോസ് പറയുന്നൊരു കാര്യം സത്യമല്ലേ, പിന്നെന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന പല ആൾക്കാരുണ്ട്. ആംഡോസ് പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം, പക്ഷേ ആംഡോസ് പറയുന്ന കാര്യം ശരിയായിരിക്കാം, പക്ഷേ ഇവിടെ കാര്യങ്ങൾ പറയാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? എൻ്റർടൈനിങ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ വിമർശനാത്മകമായിട്ട് സീരിയസ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ ഒരു വ്യക്തിഹത്യ എന്നുള്ളൊരു ലെവലിലോട്ട് പോകുമ്പോൾ നാലും അഞ്ചും വീഡിയോ ഒരു വ്യക്തിക്കെതിരെ നമ്മളിങ്ങനെ തുരുതുര എന്ന് പറഞ്ഞിട്ട് പോയിൻ്റ് ചെയ്ത് പറയുന്നത് ആ ഒരു പയ്യൻ പറയുന്നൊരു കാര്യം ഫാക്റ്റാണെങ്കിൽ പോലും ചില ആൾക്കാരുടെ ഉള്ളിലേക്കെങ്കിലും അത് അരാജകമായിട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് ആക്ച്വലി കൂടുതൽ. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കമൻറ്റ് സെക്ഷനിൽ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞത് കറക്റ്റല്ലേ, അവൻ പറഞ്ഞത് കറക്റ്റ് ആയിക്കോട്ടെ, പക്ഷേ ആ ഒരു പയ്യൻ്റെ പ്രായത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ പയ്യൻ ചില ടൈറ്റിൽസ് ഞാൻ കണ്ടായിരുന്നു, പൊട്ടൻ, പൊട്ടി, അല്ലെങ്കിൽ എന്താണ് പറയുക പട്ടി എന്നുള്ളൊരു തരത്തിലും, അല്ലെങ്കിൽ എന്താണ് പറയുക ലോക്കിംഗ് ഡോഗോ അല്ലെങ്കിൽ ഗോട്ടോ, ഗോട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതൊരു വീഡിയോയിൽ ഡോഗ് എന്നുള്ളൊരു രീതിയിൽ അവരെന്നെ സംബോധന ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ അൺബോക്സിൻ്റെ ഉടനെ അങ്ങനെ ഒരു തരത്തിൽ മീൻ ചെയ്യുന്ന തരത്തിൽ പറയുന്നതൊക്കെ
ആക്ച്വലി ഞാൻ കേൾക്കാനിടയുണ്ടായി. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇറ്റ്സ് മീ കയസ് എന്ന് പറഞ്ഞൊരു ചാനലിൽ നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി ആക്ച്വലി അത് പറ്റും. ആ പുള്ളി അങ്ങനെ ഡോഗ് എന്നുള്ള തരത്തിലൊക്കെ ഈ പറഞ്ഞ സംബോധന ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ ആംബ്രോസ് എന്ന് പറഞ്ഞൊരു പയ്യൻ, അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു വ്യക്തിഹത്യ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഒരു കോണ്ടന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് പോലെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആംബ്രോസ് എന്ന് പറഞ്ഞ പയ്യൻ ചില ചില വീഡിയോകളിൽ പുള്ളിക്കാരൻ ഇരുന്ന് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു വ്യക്തിയോടൊരു വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പുള്ളൊരു വ്യക്തിയോട് എങ്ങനെയാണോ നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആ ഒരു തലത്തിലോട്ട് ആൾക്കാർ ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പറയുന്ന ആംബ്രോസ് ചെയ്യുന്ന ഇപ്പോഴത്തുള്ള ഒരു പ്രവൃത്തിയിൽ. അത് ഇപ്പം നമ്മൾ പയ്യനല്ലേ എന്ന് പറഞ്ഞ് ചില ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊരു പയ്യനാണ് എന്ന് കരുതിയിട്ട് വിട്ട് കളഞ്ഞൂടെ, അല്ലെങ്കിൽ ക്ഷമിച്ചൂടെ, അല്ലെങ്കിൽ ആ പയ്യനാണെന്ന് കരുതി ക്രിട്ടിസൈസ് ചെയ്യാതെ ഇരുന്നൂടെ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പയ്യൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്യാതെ ഒരു വ്യക്തിയെ ഹത്യ ചെയ്യുന്ന തരത്തിൽ നാലും അഞ്ചും വീഡിയോസ് ഇറക്കുകയും വേറെ തലത്തിൽ വേറൊരാളേനെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള വർത്തമാനം പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ, നിങ്ങളുടെ മകനെയോ അനിയനെയോ ആരെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അംഗീകരിക്കുമോ? അപ്പോൾ അതൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഭാവിയിൽ ആംബ്രോസ് എന്ന് പറയുന്നൊരു പയ്യന് ഈ പറഞ്ഞ എന്താണ് പറയുക, ഇപ്പോൾ കിട്ടുന്ന സപ്പോർട്ട് നേരെ തിരിഞ്ഞ് അവർക്ക് ഹെയ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു പ്രായത്തിൽ തന്നെ ചീത്തവിളികളും തെറിവിളികളും ഒക്കെ കേൾക്കേണ്ടി വരുമ്പോഴും ആവശ്യമില്ലാത്ത ഈ ക്രിറ്റിസിസംസ് ഒക്കെ കേൾക്കേണ്ടി വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ആ ഒരു പയ്യൻ്റെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, മെൻ്റൽ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, ചിന്താഗതികളായിക്കോട്ടെ, ഈ വക കാര്യങ്ങൾക്കൊക്കെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇപ്പോൾ ഈ പറഞ്ഞ ആംബ്രോസ് എന്ന് പറയുന്നൊരു പയ്യൻ്റെ വീഡിയോ കണ്ടിട്ട് കയ്യടിക്കുന്ന ആൾക്കാർ ഒരിക്കലും ആ പയ്യനോടുള്ള സ്നേഹം കൊണ്ട് കയ്യടിക്കുന്നതല്ല. ആ പയ്യൻ ആരെയാണോ റോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയോടുള്ള ഒരു വെറുപ്പും ഇഷ്ടക്കുറവും കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം നേരെ ഏത് സമയം വേണമെങ്കിലും തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ തിരിയുന്ന സമയത്ത് ഇപ്പോൾ ആ മുഖത്ത് കാണുന്ന ചിരിയോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ അവർക്ക് കിട്ടുന്ന സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ എന്താണ് കുറവാണ്. ഇപ്പം ഞാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാർ എന്നെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ട് തെറി വിളിക്കാൻ വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഭാവിയിൽ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ പറഞ്ഞു വരുന്നത്, ആംബ്രോസ് എന്ന് പറയുന്നൊരു വ്യക്തിയെ തളർത്തുന്നില്ല, നൂറുകയെ അടിക്കട്ടെ, പക്ഷേ ഒരു വ്യക്തിയെയോ ഒരു വ്യക്തിയുടെ കോണ്ടന്റിനെയോ എങ്ങനെയാണ് വിമർശിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ക്രിറ്റിസിസം, എന്താണ് വ്യക്തിഹത്യ എന്നുള്ള തരത്തിലുള്ള എന്താണ് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഈ കുട്ടിയുടെ വീട്ടിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. കാരണം നിങ്ങളുടെ മക്കളാണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മകൻ എന്ന് പറയുന്ന ആംബ്രോസ് എന്ന് പറയുന്ന പയ്യൻ പഠിക്കുന്ന പ്രായമാണ്, സ്കൂളുകളിൽ ഇനി പോയി പഠിക്കേണ്ടതാണ്. സമൂഹത്തിലോട്ട് ഇപ്പോൾ പല വീഡിയോസുമായിട്ട് ഇറക്കുന്ന സമയത്ത് സമൂഹത്തിൽ പല ആൾക്കാരും പല തരത്തിൽ ആ പയ്യനെ കണ്ടു തുടങ്ങും. അങ്ങനെ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഇപ്പം കയ്യടിക്കുന്ന ആൾക്കാർ ഭാവിയിലും ഈ പയ്യനെ കയ്യടിക്കാനുണ്ടാവും എന്നുള്ളൊരു കാര്യം ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. അത് ക്രിട്ടിസിസംസ് വന്നു തുടങ്ങുന്ന സമയത്ത് ആ പയ്യൻ്റെ നല്ല രീതിയിൽ അത് പേഴ്സണലി ലൈഫിൽ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷവും എന്നെ ആൾക്കാർ ചീത്ത വിളിക്കാനാണ്, അല്ലെങ്കിൽ അൺബോക്സിംഗ് ഡൂഡിൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങി എന്ന് ചോദിക്കാനാണ് ഭാവമെങ്കിൽ, ഞാൻ തിരിച്ച് സർക്കസ്റ്റിക്കായിട്ട് തന്നെ ഒരു വിലയില്ലാണ്ട് ഞാൻ മറുപടി തരാം. ഞാൻ 1.5 ലക്ഷം രൂപ അൺബോക്സിംഗ് ഡൂഡിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്ക് തമാശപൂർവ്വം പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ചില ആൾക്കാർക്ക് കാര്യം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നിയാലും എതിർക്കുന്നത് ഇങ്ങനത്തെ ഒരു തരത്തിലായിരിക്കും, നീ അവൻ്റെ നിന്ന് കാശ് വാങ്ങിയിട്ട് ഇത് പറയുകയല്ലടാ എന്നുള്ളൊരു തരത്തിൽ. ഒരിക്കലുമല്ല ഞാനും വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അൺബോക്സിംഗ് ഡ്യൂഡിനെ. പക്ഷേ എന്ന് കരുതി ഒരാളെ ആൾക്കാർ വിമർശിച്ചാൽ കയ്യടി കിട്ടും എന്ന് വിചാരിച്ചിട്ട് അയാളെ തുരത്തി 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 പോയി അടിക്കുക എന്ന് പറയുന്നൊരു പരിപാടി നല്ലൊരു പരിപാടിയല്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഈ പല യൂട്യൂബേഴ്സിനും ഇല്ലാത്ത ധൈര്യമാണ് ആംബ്രോസ് കാണിച്ചത് എന്നുള്ളൊരു തരത്തിൽ പറയുന്ന ചില കമൻസ് ഞാൻ കണ്ടായിരുന്നു. ആക്ച്വലി എന്താണ് ഈ ധൈര്യം എന്ന് പറയുന്നൊരു സംഭവം? ഒരാളുടെ ചെപ്പക്കുറ്റി നോക്കിയിട്ട് 4 അടി അടിക്കുന്നതാണോ ഒരു ധൈര്യം എന്ന് പറയുന്നൊരു സംഭവം? അല്ല. ധൈര്യം എന്ന് പറയുന്നൊരു സംഭവം യഥാർത്ഥ നിലപാട്, അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു അഭിപ്രായം, അത് പറയേണ്ട രീതിയിൽ മാന്യമായ തരത്തിൽ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടോ ഇരുന്ന് പറയുന്നതിനെയാണ്
യഥാർത്ഥ ധൈര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു വീഡിയോ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് വായ തോന്നിയ കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരാളോട് വെറുപ്പ് തോന്നുന്ന ഒരു തരത്തിലുള്ള സംസാര ശൈലിയും പ്രസൻറ്റേഷൻ്റെ രീതിയും ഉപയോഗിക്കുന്ന വാക്കുകളും കാര്യങ്ങളും എല്ലാം ഹാർഷായിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നതിനെ അല്ല ധൈര്യം എന്ന് പറയുന്നത്. വിമർശനം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അത് ഭാവിയിൽ ദോഷം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് തെറ്റായ സന്ദേശമാണ്. കുട്ടികളെ പറഞ്ഞു തന്നെ പഠിപ്പിക്കണം. മുതിർന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ചീത്ത വിളിക്കാൻ വേണ്ടി പോകും. പക്ഷേ ഇത് കുട്ടിയായതുകൊണ്ട് ഈ തരത്തിൽ പറഞ്ഞതിനെ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റായ സന്ദേശമാണ്. കുട്ടികളെ തെറ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നാളെ നിങ്ങളുടെ വീട്ടിലത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്കത് എങ്ങനത്തെ ഒരു തരത്തിൽ ദൂഷ്യമാവും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോൾ എന്താ പറയുക, ആംഡോസ് എന്ന് പറയുന്നൊരു കാര്യം മോശം വാക്ക് പറഞ്ഞിട്ടില്ല, ചീത്ത വാക്ക് പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പുള്ളി ഉപയോഗിച്ച ചില വാക്കുകൾ, അതായത് എന്താണ് പട്ടി എന്നൊരാളെ പറയുന്ന ഒരു തരത്തിൽ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, പൊട്ടൻ പൊട്ടി എന്നുള്ളൊരു തരത്തിൽ ചില ആൾക്കാരെ മീൻ ചെയ്യുന്നതായിട്ടൊരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. അത് തെറ്റായ കാര്യമാണ്, വ്യക്തിഹത്യ തന്നെയാണത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ.